Hi friends, ellarku sugam thanalle. Ini namukku oru kallumakkaya kaduka undakkam. Idu kallumakkaya narchathu. Namukku freezed aayittulla kallumakkaya edutittunde. Namukku idini aadyam vetta namukku vrutthiyaakkunnathu enganeyanu nokkam. Aadyam namukku nammala naattukku kittunna moodittu ingane illadaayum namukku ittu. Namukku idinte mallilude irukki ingane onnu teechu vrutthiyaakki edukkanam. Kaaranam vachale nammal kaduka undakkumbo nammal idinte തോടോടെയാണ് പുഴുകുന്നത് അപ്പം നമുക്ക് നല്ലോണം വൃത്തിയാക്കണം പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നാരും അങ്ങനത്തെ ഒക്കെ ഉണ്ട് അതിൽ നമ്മൾ നല്ലോണം കത്തിയോട് വൃത്തിയാക്കി എടുക്കണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വൃത്തിയാക്കാം പിന്നെ നമ്മൾ ഈ കടുക്ക പൂടിയിട്ടാണ് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ മൂടിയതാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ കത്തി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പരിസരത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് തുറന്നെടുക്കാൻ പറ്റും എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം വെള്ളത്തിൽ പൈപ്പിൽ വെള്ളത്തിലിട്ട് നമുക്കൊന്ന് കഴുകി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വൃത്തിയാക്കിയെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു നാല് പോലത്തെ സാധനം ഉണ്ടാവും അത് നമ്മൾ കത്തിരി വെച്ച് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഒന്നും കാണാനില്ല നല്ല വൃത്തിയായിട്ടുള്ള കടുക്കയാണിത് കല്ലുമക്കായാണുള്ളത് നമുക്കിതൊന്ന് വൃത്തിയാക്കിയെടുക്കാം ഇത് ഇങ്ങനെ ഒരു നല്ല വൈറ്റ് കളറിൽ കിട്ടിയിട്ടുണ്ട് ഇത് നല്ലോണം ചിരണ്ടി വൃത്തിയാക്കണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഇതുണ്ടാവും നമ്മൾ കത്തിരി വെച്ചിട്ട് അല്ലെങ്കിൽ ചിലത് നമ്മൾ തണുപ്പിലാണ് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ വിളിക്കുമ്പോൾ വിളക്കി വരും ഫ്രീസറിൽ വെച്ചാൽ നമ്മളിതിൻ്റെ വായ വേഗം തുറന്നു കിട്ടും നമുക്ക് ഫ്രീസറിൽ വെച്ചതാണെങ്കിൽ സാധാരണ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ആയാലും ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ വൃത്തിയാക്കുന്നതെങ്കിൽ വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ അത് വായ തുറന്നു വരും നമുക്ക് കടുക്കിയാക്കുമ്പോൾ നമ്മൾ നല്ല ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാൻ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും ജസ്റ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ കട്ട് ചെയ്താൽ ഈ സൈഡ് ഇങ്ങനെ ഈ ഈ രണ്ട് ജോയിൻറ്റുകളേക്ക് നമുക്ക് കൂളായിട്ട് ഇതിൽ നിറയ്ക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഉള്ളിൽ നമുക്ക് ചില സമയം പേളൊക്കെ കിട്ടും ചെറിയ പേളുകൾ അതായത് ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ സാധനങ്ങളോ കുടുങ്ങിക്കാൻ അവരത് ഡയജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ആ ഡയജസ്റ്റ് ചെയ്യുന്ന ഇതിനെ കൊണ്ടാണ് നമ്മൾ പേളൊക്കെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ പേള് ചില സമയം കിട്ടാം നല്ല ഇതൊന്ന് ചില കോഴുകളൊക്കെ കിട്ടും നമുക്ക് കഴുകുമ്പോൾ കയ്യിൽ ചെറിയ കിട്ടിയാൽ നമുക്ക് എടുത്ത് വെക്കാം അങ്ങനെ കുറേ ഇതിൻ്റെ മേലെ ഉണ്ടാവും നമുക്ക് ഓൾറെഡി ഫ്രോസൺ ആയതുകൊണ്ട് ഇതിൻ്റെ മേലെ അങ്ങനെ കച്ചറകളൊന്നുമില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ കിട്ടുന്നതാണ് ഇതിൻ്റെ മേലെ കുറേ ഇങ്ങനെ ഈ വളരാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു നൂറ് പോലത്തെ സാധനമൊക്കെ ഉണ്ടാവില്ല അതായത് കല്ലിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന അതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഓൾറെഡി ഫ്രീസ്ഡ് ആയതുകൊണ്ട് ഓൾറെഡി മാക്സിമം ക്ലീൻ ഉണ്ടാവും ഞാൻ ചെറുങ്ങനെ കുറച്ച് കച്ചറകളെ കാണാനുള്ളൂ നമ്മൾ നല്ലോണം നമ്മളെ കത്തിയെ കൂടി ഇങ്ങനെ ചിരണ്ടി എൻ്റെ ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കൂട്ടിക്ക് താത്തിക്കണം ഈ ജോയിൻ്റ് അങ്ങ് കട്ടാവും അപ്പോൾ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ കല്ലുമക്കായൊക്കെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അടുത്തതായിട്ട് അരപ്പ് റെഡിയാക്കാം നമ്മുടെ അരിമാവിൻ്റെ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്കൊരു മിക്സിയിൽ നമ്മളെന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മുടെ മിക്സി ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് വെക്കാം അതിലേക്ക് നമുക്ക് അല്പം സാധാരണ ജീരകം പിന്നെ നമ്മുടെ പെരിഞ്ചീരകമില്ലേ വലിയ ജീരകം അതിടുക പിന്നെ നമ്മൾ നമ്മുടെ സാധാരണ സവാള ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ മൂന്ന് പച്ചമുളകും എടുക്കുന്നുണ്ട് കുറച്ച് എരിവുണ്ടാകുമ്പോൾ നല്ല രസമുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും സവാള പെരിഞ്ചീരകവും ജീരകവും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അല്പം ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ തേങ്ങ അരപ്പ് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട് നമ്മുടെ തേങ്ങേൻ്റെ അകത്തന്നെ നമ്മുടെ തേങ്ങാപ്പാലുണ്ടാവല്ലോ ആ ഇതിൽ നമ്മൾ ജസ്റ്റ് അരച്ചെടുക്കുകയാണ് ഉള്ളിയും തേങ്ങയും ജീരകവും പെരിഞ്ചീരകവും പിന്നെ പച്ചമുളകും ഇട്ടിട്ട് അരച്ചെടുത്തതാണ് ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ഇനി ഇതേ നമ്മൾ അരപ്പ് ഉപയോഗിച്ച് നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ അരിപ്പൊടി നമ്മുടെ നൂൽപുട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് അരിപ്പൊടിയാണ് വേണ്ടത് നേർങ്ങന ആയിട്ടുള്ള അരിപ്പൊടി നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇവിടെ നമ്മൾ നമ്മുടെ ചോറിനെടുക്കുന്ന അരിയും പച്ചരിയും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചു വെച്ചതാണ് ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ മാവ് മിക്സ് ചെയ്യുകയാണ് ചെയ്തത് ഇനി ഇത് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ അരപ്പും നമ്മുടെ അരിമാവും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനി ഇത് നല്ല ലൂസായിട്ട് വേണം ഇതിപ്പോൾ പൊടി പൊടിയുണ്ട് അതപ്പോൾ നമുക്ക് കുറച്ച് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം നല്ല ലൂസാവാനും പാടില്ല നല്ല കട്ടിയാവാനും പാടില്ല ഇത് വേവാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട് അത് ഇങ്ങനത്തെ ഇങ്ങനത്തെ പാകമാകുമ്പോൾ നമുക്ക് മാവ് എടുത്തിട്ട് നമ്മുടെ കല്ലുമക്കായിലേക്ക് നിറയ്ക്കാം അങ്ങനെ അധികം നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കടിക്കാനുണ്ടാവില്ല മറ്റേ നമ്മുടെ കടുക്കേൻ്റെ കല്ലുമക്കായിൻ്റെ അടുത്ത് കൂടുതൽ പുറത്തായിട്ട് വരും
ഇങ്ങനെ ഓരോന്ന് നിറച്ച് വെക്കാം. അതേസമയം തന്നെ നമുക്കൊരു ആവി കയറ്റാനുള്ള പാത്രത്തിൽ നമുക്ക് വെള്ളം നിറച്ചിട്ട് വെള്ളം ഒന്ന് ചൂടാവാൻ വെക്കാം. അപ്പോഴത്തേക്ക് അതേപോലെ സൈമൾട്ടേനിയസ്ലി നമുക്ക് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തായിട്ട് നമുക്ക് കല്ലുമക്കായി മറിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പാത്രത്തിൻ്റെ വെള്ളം ചൂടാക്കിയെടുക്കുകയും നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഓരോന്നായിട്ട് കല്ലുമക്കായയിൽ മാവ് നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആവി നിറയ്ക്കാൻ വേണ്ടി വെച്ചതാണിത്. നമുക്കിങ്ങനെ ചെറുങ്ങനെ തുറന്നു വരുന്നതിന് നമുക്ക് വാഴേൻ്റെ നാര് കൊണ്ട് ഇങ്ങനെ കെട്ടി വെക്കാം. അന്നേരം നമ്മളെ ഈ കല്ലുമക്കായും നമ്മുടെ മാവും കൂടി നല്ലോണം ഒന്ന് ഒപ്പരം നിൽക്കും. ഇവിടെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പറ്റിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ജസ്റ്റ് നല്ലോണം ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ നല്ലോണം നമ്മളെ വാഴല നാരിനെ കൊണ്ട് ഒന്ന് നൂലിനെ കൊണ്ട് നമുക്കിങ്ങനെ കെട്ടി വെച്ചിട്ട് ആവി കയറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ കടുക്ക ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്തോ നോക്കാം. നമുക്ക് നല്ലോണം ആവി കയറി ആ മാവിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം കുറച്ചൊന്ന് ഹാർഡും ആയിട്ടുണ്ട്. നമുക്കിതിനി മാറ്റി വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് തോളിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ കടുക്കനൊന്ന് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് ജസ്റ്റ് ഒന്ന് അടത്തിയെടുക്കാം. ഞാൻ ശ്രദ്ധിച്ചിട്ട് ഈ ഇറച്ചി നമുക്കിങ്ങനെ അടത്തിയെടുക്കാം. നമ്മുടെ കടുക്ക തോളിൽ നിന്ന് അടത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം മുളകും മഞ്ഞളും ഉപ്പും അല്പം പുളിയും ചേർത്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാനിവിടെ മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് പുളിയും എടുത്തിട്ടുണ്ട്, പുളിനീരും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കല്ലുമക്കായയിൽ പുരട്ടിക്കൊടുക്കാം. നല്ലവണ്ണം നമ്മുടെ ഇത് പുരട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ ഞാൻ ഓൾറെഡി പാനിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കടുക്ക രണ്ട് സൈഡും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ അടിപൊളി കടുക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. നമുക്ക് നാട്ടിൽ കല്ലുമക്കായൊക്കെ കിട്ടിയാൽ നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് ബേക്കറിയിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടുക്ക ഉണ്ടാക്കാം. ഇവിടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കടുക്ക ഫ്രോസൺ ആയതുകൊണ്ട് നമ്മൾ കല്ലുമക്കായ്ക്ക് നല്ല കട്ടി ഉണ്ടായിരുന്നില്ല, ഇറച്ചി കുറച്ച് നേരിയതായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ കട്ടിയിലില്ല. നമുക്ക് നാട്ടിലാവുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയായിട്ട് നല്ല അടിപൊളി ആയിട്ട് കിട്ടും. നല്ല ഫ്ലഷൊക്കെ ആയിട്ട് ഇത് കുറച്ച് കുറവാണ്, നേരിയ ഇറച്ചിയായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുതേ.